അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവർ. പരിശുദ്ധമായ ഈദുൽ അദ്ഹ സമാഗതമായിരിക്കുകയാണ്. ത്യാഗത്തിൻ്റെ പെരുന്നാൾ എന്ന് ഏറ്റവും ഏറെ അറിയപ്പെടുന്ന ഒരു പെരുന്നാൾ കൂടിയാണല്ലോ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ ഓർമ്മകളാണ് നമുക്ക് ബലിപെരുന്നാളിൽ നമ്മുടെ എല്ലാം മനസ്സിൽ കടന്നു വരുന്നത്. തൻ്റെ ഓമനപുത്രൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ ബലിയൊറുക്കണം എന്നുള്ള ആ ഒരു ദൈവിക കൽപ്പന. എന്നാൽ അതിനു മുമ്പിൽ പകച്ചു നിൽക്കാതെ അദ്ദേഹം അതിന് തയ്യാറാവുകയാണ്. മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും പിതാവിനെ അതിനുവേണ്ടി ധൈര്യപ്പെടുത്തി എന്നുള്ളതും പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. എന്താണ് അള്ളാഹു കൽപ്പിച്ചത്? അത് യാ അബതിഫാൽ മാ തുമർ എന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ധൈര്യപ്പെടുത്തിയത്. എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അതങ്ങ് ചെയ്യുക, എന്നെ അറുക്കാനാണ് കൽപ്പിച്ചതെങ്കിൽ അത് നിർവഹിക്കുക എന്ന് പറഞ്ഞ് പിതാവിനെ ആ ഒരു കൃത്യത്തിന് വേണ്ടി നിർബന്ധിച്ച മകൻ്റെ ത്യാഗവും ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു. അവരുടെ പത്നി ബീവി ഹാജറ റളിയല്ലാഹു അൻഹയുടെ ത്യാഗം വേറെയും ഉണ്ടല്ലോ. സംസം കിണറിൻ്റെ ഉത്ഭവം, അതെല്ലാം ബലി പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ ഓർമ്മകളിലേക്ക് വരുന്നതാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മം, ആ ഹജ്ജ് കർമ്മത്തിൻ്റെ വേളകളാണ്. ആ ഹജ്ജ് കർമ്മവും ഈ ചരിത്രവുമായി ബന്ധപ്പെടുന്നു. സഫാ മർവ മറകൾക്കിടയിലെ സൈ അത് ചരിത്രത്തിൻ്റെ ഒരു പുനർവായനയാണ് നമുക്ക് നൽകുന്നത്. എന്നതുപോലെ തന്നെ അറഫായുടെ സന്ദേശം, ആദനബി അലൈഹി ഇസ്ലാം ബീവി ഹവ റളിയല്ലാഹു അൻഹ അവർ ഭൂമിയിലേക്ക് ആദ്യമായി കടന്നു വന്നപ്പോൾ അവർ കണ്ടുമുട്ടിയ ഒരു പ്രദേശം, അതാണ് അറഫ എന്നുള്ളത്. അവരുടെ ആ രണ്ടാം കാഴ്ച, സ്വർഗത്തിൽ നിന്നുള്ള കാഴ്ചയ്ക്ക് ശേഷം ഭൂമിയിലേക്ക് അവർ എത്തിപ്പെടുന്നു. ആ ചരിത്രം അത് അറിയാവുന്നതാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഭൂമിയിലെ അവരുടെ ആ രണ്ടാം കാഴ്ചയുടെ, അല്ലെങ്കിൽ ഭൂമിയുടെ ആദ്യ കാഴ്ച, അവരുടെ ജീവിതത്തിലെ രണ്ടാം കാഴ്ച, അതിന് വേദി ഒരുങ്ങുന്ന അറഫ, അതാണ് ഹജ്ജ് എന്നുള്ളത്. ആ ഹജ്ജിലെ അറഫയിലെ സാന്നിധ്യം, അതും ബലി പെരുന്നാളിൻ്റെ ആ തലേ ദിവസം ദുൽഹജ്ജ് 9-ന് ആ വലിയ സാന്നിധ്യം ലോക സമൂഹത്തിൻ്റെ സാന്നിധ്യമാണ്. മുസ്ലിം സാഹോദര്യത്തിന് മാത്രം സാന്നിധ്യമല്ല, ഒരേ വസ്ത്രം, ഒരേ മന്ത്രം, ഒരേ ദുആ, അത് നിർവഹിക്കപ്പെട്ടുകൊണ്ട് അവിടെ ഒരുമിച്ച് ചേരുന്ന ലക്ഷോപലക്ഷം ആളുകൾ ലോക മുസ്ലിം സാഹോദര്യത്തിൻ്റെയും ലോകത്തെ മനുഷ്യസ്നേഹത്തിൻ്റെയും പ്രതീകങ്ങളായിട്ടാണ് അവയെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. ആ ദിനങ്ങളാണ് വാസ്തവത്തിൽ ബലി പെരുന്നാൾ നമ്മുടെ ഓർമ്മകളിൽ എത്തുന്നത്. ആ ബലി പെരുന്നാളിൽ നമുക്ക് സന്തോഷിക്കാം. അള്ളാഹു നമുക്ക് സന്തോഷത്തിന് നൽകിയ രണ്ട് പെരുന്നാളുകളാണ്, ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും, നമ്മുടെ ആഘോഷത്തിന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ളതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആ ബലി പെരുന്നാളിൽ നമുക്ക് സന്തോഷിക്കാം, പക്ഷേ അത് ആത്മീയതയിലൂന്നിയ സന്ദേശമായിരിക്കണം, ഭക്തിയിലൂന്നിയ സന്ദേശമായിരിക്കണം. അതിൽ വിട്ടുകൊണ്ടുള്ള ഒരു ആഘോഷം, അല്ലെങ്കിൽ ആ ഒരു ആ രീതിയിലുള്ള ഒരു ആഹ്ലാദ പ്രകടനമല്ല പെരുന്നാൾ നമുക്ക് മുമ്പിൽ നൽകുന്നത്. മറിച്ച് ഭക്തിയിലൂന്നിയ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും കുടുംബബന്ധങ്ങൾ ചേർക്കുന്നതിൻ്റെയും സാഹോദര്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെയും എന്നതുപോലെ തന്നെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇതര സമൂഹങ്ങളുമായി നമ്മൾ സൗഹാർദ്ദം പങ്കുവെക്കുന്നതിൻ്റെയും ഉത്തമ വേളകളായി ഈ പെരുന്നാൾ ദിനത്തെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വേദന അനുഭവിക്കുന്ന ലോകത്തെ ഒട്ടനവധി ആളുകളും വിഭാഗങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഫലസ്തീൻ നമ്മുടെ കണ്ണീരാണ്. ഫലസ്തീനിലെ സമൂഹത്തിന് പെരുന്നാൾ ആഘോഷിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. നമ്മൾ പെരുന്നാളിൽ ആഘോഷിക്കുന്നു, സുഭിക്ഷമായി നമ്മൾ കൊണ്ടാടുന്നു, പക്ഷേ അവരെ എതിരേൽക്കുന്നത് വെടിയുണ്ടകളാണ്, അവരെ എതിരേൽക്കുന്നത് മൈനുകളാണ്. പക്ഷേ നമുക്കവർക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു സന്ദർഭമായി ഇതിനെ മാറ്റേണ്ടതുണ്ട്. ഈ ആഘോഷവേളയിലും പെരുന്നാളിൻ്റെ വേളയിലും നമ്മൾ ദ്വായർന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഫലസ്തീൻ സമൂഹത്തിന് സമാധാനം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പ്രാർത്ഥനകളുടെ വേളയെ കൂടി ഇതിനെ കാണുക. എല്ലാവർക്കും ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നേരുന്നു. പരിശുദ്ധ പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ആ മഹത്തായ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മുടെ പെരുന്നാളുകൾ എന്നുകൂടി മനസ്സിലാക്കി പെരുന്നാളിനെ കൊണ്ടാടണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.